ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഐബോളിന്റെ ഹൈപാസ് 2.1 സ്പീക്കർ ആണ്. അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ആമസോണിൽ ഓർഡർ ചെയ്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പാക്കേജിങ് ചെറിയൊരു ഡാമേജ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കാം. മുതൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് കേട്ടോ, കാരണം ഞാൻ ഇത് മുമ്പേ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചായിരുന്നു. സോ ആ ഒരു കാര്യത്തിൽ കൊണ്ടാണ് പിന്നെയും ഞാൻ ഇത് തന്നെ മേടിക്കാൻ കൺഫേം ചെയ്തിട്ട് വാങ്ങിച്ചത്. ഇപ്പോൾ സ്പീക്കറിൻ്റെ കാര്യത്തിൽ സ്പീക്കറൊക്കെ കാണാൻ തന്നെ ഭയങ്കര ലുക്കുമാണ്, ഒരു കോസ്റ്റ്ലി മോഡേൺ ലുക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ ഗൈഡ് ലൈൻ ബുക്കാണിത്. കേബിളാണ് ഇത്, കേബിള് നല്ല ക്വാളിറ്റി കേബിളാണ്. ഓക്കെ, അപ്പോൾ ഇത് റിമോട്ട്, നമുക്ക് റിമോട്ടിനകത്ത് റിമോട്ട് കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. സോ ഡിസൈനിൻ്റെ കാര്യത്തിൽ സ്ലിമ്മാണ്, നൈസാണ്. ഡിസൈനിൻ്റെ കാര്യത്തിലാണെങ്കിലും ബെറ്ററാണ്, ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിമോട്ടിനകത്ത് ഇപ്പോൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, FM കണക്ട് ചെയ്യാം, ഓക്സ്, പിന്നെ SD കാർഡ്, പിന്നെ ബ്ലൂടൂത്തിൻ്റെയും കൂടെയാണ് ഇതിനകത്ത് വരുന്ന ബട്ടൺസ്, മെയിൻ ബട്ടൺസ് എന്ന് പറയുന്നത്. പിന്നെ USB കൂടി കണക്ട് ചെയ്യാം, പക്ഷേ USB നമുക്ക് ബട്ടൻ്റെ ആവശ്യമില്ല. ഓൾമോസ്റ്റ് എല്ലാ സെറ്റിങ്സും ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് മെമ്മറി കാർഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്ററാണ്. നിങ്ങളുടെ മൊബൈലിലെ മെമ്മറി കാർഡ് ആണെങ്കിൽ പോലും ഇതിനകത്ത് അഡാപ്റ്ററിൽ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നമുക്ക് സ്പീക്കർ ഓൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് സ്പീക്കർ ഒന്ന് പുറത്തേക്ക് നോക്കാം. അപ്പോൾ ഐബോള് ക്വാളിറ്റിയുടെ കാര്യത്തിലും ഭയങ്കര രസമാണ്. ആ ഒരു ഫിനിഷിങ്ങും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. പക്ഷേ വെയ്റ്റ്ലെസ് ആണ് കേട്ടോ ആ സ്പീക്കർ എന്ന് പറയുന്നത്. നമ്മൾ ഭയങ്കര വെയ്റ്റ്ലെസ് ആണ് സ്പീക്കർ കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ആ ഒരു സ്പീക്കറിൻ്റെ വ്യൂ, അങ്ങനെ ആ ഒരു സ്റ്റൈലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. സിമ്പിളായിട്ട് ഐബോളിൻ്റെ ആ ഒരു ലോഗോ ഒക്കെ അതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് വാളിൽ ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നും ഭയങ്കര ക്വാളിറ്റിയാണ് അതിൻ്റെ കേബിളും, ഭയങ്കര ക്വാളിറ്റിയാണ്.
പിന്നെ ഇത് ബാറ്ററിയുടെ കിട്ടുന്ന ട്രിപ്പിൾ എ ബാറ്ററിയാണ്. അപ്പോൾ ഇത് റിമോട്ടിൻ്റെ കൂടെ കിട്ടുന്ന ട്രിപ്പിൾ എ ബാറ്ററിയാണ്. നമുക്കിത് റിമോട്ടിന് അകത്തേക്ക് ഇടാം. റിമോട്ട് എന്ന് പറയുന്നത് ഒരു കയ്യിൽ ഒരു എന്താ പറയുക, ഹാൻഡ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. പ്രോപ്പർ ഒരു സ്ലിമ്മായിട്ടുള്ള ഒരു റിമോട്ട്. അപ്പോൾ ഇതിൻ്റെ വൂഫർ നമുക്ക് കവർ എടുത്ത് കളയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട്. ആ ഒരു ലുക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ പൈസ കുറഞ്ഞൊരു സ്പീക്കർ ബോക്സ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു വിലയ്ക്ക് ഇത് ഭയങ്കര ഒരു എന്താ നമുക്കൊരു ലാഭമാണ്. ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് പോവാം, എങ്ങനെയുണ്ട് നോക്കാം. ഇതാണ് 2.1 സ്പീക്കർ കണ്ടെയ്നർ. റൈറ്റും ലെഫ്റ്റും ഉണ്ട്, ഔട്ട്പുട്ട് ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ വൂഫർ, വൺ സൈഡിലുള്ള വൂഫർ. ഓക്കെ, സോ ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന USB കണക്ട് ചെയ്യാം, പിന്നെ SD കാർഡ് കണക്ട് ചെയ്യാം, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം, ഓക്സ് കണക്ട് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് ഇതിനുള്ളത്. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കി. ഇതുപോലെ ഡിമ്മായി കളിക്കില്ല, ഞാൻ ഈ ക്യാമറയിനകത്ത് എടുത്തത് കൊണ്ട് മാത്രം അത് സ്ക്രീനിൻ്റെ ആ ഒരു ബ്ലിങ്ക് വരുന്നതാണ്. അത് പ്രോപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നൈറ്റ് മോഡിൽ ഉള്ള ലുക്കാണിത്. ഇതുപോലെ ഇതിനേക്കാളും കുറച്ചും കൂടി ക്യൂട്ടാണ് കാണാൻ. പിന്നെ അതിൻ്റെ വോളിയം കൂട്ടുന്ന കുറക്കുന്ന ആ ഒരു സ്ഥലത്തുള്ള ആ ഒരു രസം കണ്ടിട്ടുണ്ട്. ഒരു ഒരു എന്താ പറയുക, ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഫീല് കാണാം. അപ്പോൾ ഇതാണ് USB പോർട്ട്, SD കാർഡിൻ്റെ പോർട്ട്. പിന്നെ ബാസ് അഡ്ജസ്റ്റ് ചെയ്യാം, ട്രിബിളിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഏറ്റവും താഴത്തുള്ളതാണ് വോളിയം. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിനകത്ത് ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് നമുക്ക് ഐബോളിൻ്റെ ഹൈ ബാസ് കണക്ട് ചെയ്യാം. സോറി ഗൈസ്, എനിക്ക് ഇവിടുന്ന് യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് ക്ലെയിം വന്നായിരുന്നു ഈ പാട്ട് വെച്ചപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്. അപ്പോൾ എനിക്കത് റിമൂവ് ചെയ്യേണ്ടി വന്നു. സോറി, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്പീക്കർ ഭയങ്കര ഈ ഒരു വിലക്ക് ഭയങ്കര ലാഭമാണെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ വാങ്ങിച്ചപ്പോൾ 2,250 രൂപയാണ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.